മുഖ്യമന്ത്രിയാകാൻ താൻ തയ്യാറാണെന്നുള്ള ശശി തരൂരിന്റെ ഒറ്റവാചകമാണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ പരസ്പരം പോരടിച്ചു നിന്ന രമേശ് ചെന്നിത്തലയെയും വിഡി സതീശനെയും കെസി വേണുഗോപാലിനെയും എല്ലാം ഒരുമിപ്പിച്ചതു താൻ എണ്ണം പറഞ്ഞ രാഷ്ട്രീയക്കാരനാണെന്ന് ശശി തരൂർ വീണ്ടും വീണ്ടും കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ തെളിയിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ ആരൊക്കെയാണ് തനിക്ക് എതിരെന്നും ആരൊക്കെയാണ് തനിക്ക് അനുകൂലമെന്നും കഴിഞ്ഞ 2 മാസത്തെ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ തരൂർ മനസ്സിലാക്കി കഴിഞ്ഞു കോൺഗ്രസ്സിൽ തന്നെ എതിർക്കുന്നവരെയും തന്നെയും തുലനം ചെയ്തു നോക്കാനുള്ള അവസരം ജനങ്ങൾക്ക് നൽകുക എന്നതായിരുന്നു തരൂരിന്റെ തന്ത്രം അങ്ങനെ വരുമ്പോൾ കെസി വേണുഗോപാൽ മുതൽ ഷാഫിൽ പറമ്പിൽ വരെയുള്ളവരെയും താനുമായി കേരളത്തിലെ ജനങ്ങൾ തുലനം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് തരൂരിന് നന്നായി അറിയാം തന്റെ ശത്രുക്കളെ മുഴുവൻ മോളത്തിൽ നിന്നും പുറത്തു ചാടിക്കുക എന്ന തരൂരിയൻ തന്ത്രത്തിനു മുന്നിൽ കോൺഗ്രസ്സിലെ ഈ കടാകടിയൻ നേതാക്കളെല്ലാം നിഷ്പ്രഭരായി പോയി വിവിധ സമുദായ വിഭാഗങ്ങളെ കോൺഗ്രസ്സുമായി അടുപ്പിക്കാനുള്ള ശശി തരൂരിന്റെ ശ്രമത്തെ ചെന്നൈയിൽ നടന്ന മുസ്ലിം ലീഗിന്റെ ദേശീയ നിർവാഹക സമിതി യോഗം സ്വാഗതം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായാണ് തരൂർ ഇന്ന് ലീഗിനുമേൽ വലിയ സ്വാധീനമുള്ള മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ നേതാക്കളെ സന്ദർശിച്ചത് അതോടൊപ്പം കേരള നദുവത്തൽ മുജാഹിദീൻ വിഭാഗത്തിന്റെ നേതാക്കളെയും തരൂർ കണ്ടു ഇവിടെയെല്ലാം വളരെ ഹാർദമായ സ്വീകരണമാണ് ശശി തരൂറിന് ലഭിച്ചത് കോൺഗ്രസ്സിലേക്ക് കൂടുതൽ ജനവിഭാഗങ്ങളെ അടിപ്പിക്കുക എന്ന തരൂരിന്റെ ലക്ഷ്യത്തിന് എല്ലാ പിന്തുണയും തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് രണ്ട് പ്രബല മുസ്ലിം സംഘടനകളുടെയും നേതാക്കൾ ഇന്ന് പറഞ്ഞത് എൻഎസ്എസുമായും ക്രിസ്ത്യൻ സംഘടനകളുമായും തരൂർ പുലർത്തുന്ന അടുപ്പത്തെയും തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് സമസ്ത നേതാവ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും കോൺഗ്രസ്സിനോട് അടുപ്പിക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നത് ഇത് വളരെ സ്വാഗതാർഹമായ കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന സമസ്ത ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവിനെ പരസ്യമായി അംഗീകരിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് താല്പര്യമുള്ള ഒരേ ഒരു കോൺഗ്രസ് നേതാവ് ശശി തരൂരാണെന്ന് പറയാതെ പറയുകയാണ് സമസ്ത നേതാവ് ചെയ്തത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും തരൂരിനോട് യാതൊരു എതിർപ്പുമില്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ എല്ലാ മതമേലധ്യക്ഷന്മാർക്കും ശശി തരൂർ കോൺഗ്രസിനെ നയിക്കുന്നതിൽ താല്പര്യമുണ്ട് ഡൽഹി നായർ എന്ന് പണ്ട് കളിയാക്കി വിളിച്ച എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പോലും ഇപ്പോൾ തരൂരിൻ്റെ തറവാടിത്തത്തിന് 100 മാർക്ക് നൽകുകയാണ് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരാൻ തരൂരിന് കഴിയുമെന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം മാത്രമല്ല ഇവരിൽ ഏറെക്കുറെ എല്ലാവരും ഗതികേടുകൊണ്ടാണ് പിണറായി വിജയനെയും സിപിഎമ്മിനെയും പിന്തുണയ്ക്കുന്നത് യുഡിഎഫിൽ കരുത്തനായ നേതാവ് വന്നാൽ സിപിഎമ്മിനെതിരെ രാഷ്ട്രീയമായ നിലപാട് കൈക്കൊള്ളുന്നതിൽ ഇവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല അതുകൊണ്ട് ശശി തരൂർ മുന്നിൽ നിന്ന് നയിക്കുകയാണെങ്കിൽ യുഡിഎഫിനെ പിന്തുണയ്ക്കാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ലെന്നാണ് ഇവർ പറയുന്നത് വരുന്ന ഫെബ്രുവരി 12 മാരാമൻ കൺവെൻഷനിൽ മുഖ്യ പ്രാസംഗികനാണ് ശശി തരൂർ അതുകൂടി കഴിയുമ്പോൾ തരൂരിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങുകയാണ് ഏതായാലും മുഖ്യമന്ത്രിയാകാൻ താൻ തയ്യാറാണ് എന്നുള്ള ഒറ്റവാചകത്തോടെ കോൺഗ്രസ്സിലെ തൻ്റെ എതിരാളികളെയെല്ലാം നിഷ്പ്രഭമാക്കിയ നിസ്തേജരാക്കിയ തരൂരിയൻ രാഷ്ട്രീയ തന്ത്രം വീണ്ടും ഫെബ്രുവരി 12 ശേഷം പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്